സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികളെ കയറ്റുന്നില്ലെന്ന് വ്യാപക പരാതി. പരാതിയെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ പരിശോധന നടത്തി. വിദ്യാർത്ഥികളെ കയറ്റിയില്ലെങ്കിൽ ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കുമെന്ന് RTO PR സുമേഷ് അറിയിച്ചു. സ്കൂളുകളുടെ പ്രവർത്തനം സാധാരണ നിലയിലായതോടെയാണ് വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റുന്നില്ലെന്ന പരാതി വീണ്ടും വ്യാപകമായത്. കുട്ടികളെ ബസ്സിൽ കയറ്റാതിരിക്കുകയോ സീറ്റിൽ ഇരിക്കാൻ അനുവദിക്കാതിരിക്കുകയോ ചെയ്യരുതെന്ന കർശന നിർദ്ദേശം നിലനിൽക്കുമ്പോഴാണ് വിദ്യാർത്ഥികൾ ബസ്സിൽ കയറാൻ പോലും പറ്റാതെ മണിക്കൂറുകൾ നിൽക്കേണ്ടി വരുന്നത്. ബസ്സുകൾ സ്റ്റാൻഡിൽ നിന്ന് വിടുന്നതിന് ഏതാനും മിനിറ്റുകൾ മുൻപ് മാത്രമേ വിദ്യാർത്ഥികൾ ബസ്സിൽ കയറാൻ പാടുള്ളൂ എന്നാണ് ബസ് ജീവനക്കാരുടെ അലിഖിത നിയമം. ബസ്സിന് പയ്യനെ ഓടി 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 മതിയായി, ഒറ്റൊന്നും നിർത്തൂല, കേറ്റൂല, നിർത്തിയാൽ തന്നെ ബസ് നിർത്താണ്ട് പോവും. പിന്നെ ആണെങ്കിൽ ബസ് നിർത്തിയാൽ തന്നെ കൂടുതലായിട്ട് ആരെയും കേറ്റലൊന്നുമില്ല. പരാതി വ്യാപകമായതിനെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ RTOയുടെ നേതൃത്വത്തിൽ പരിശോധനയും ബസ് ജീവനക്കാർക്ക് ബോധവൽക്കരണവും നടത്തി. സ്ഥലത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികളോടും ഉദ്യോഗസ്ഥർ സംസാരിച്ചു. സാധാരണ യാത്രക്കാരോട് എന്ന പോലെ വിദ്യാർത്ഥികളോട് പെരുമാറണമെന്നും ബസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത ശേഷം മാത്രമേ കയറാൻ പാടുള്ളൂ എന്ന ജീവനക്കാരുടെ പിടിവാശി നടക്കില്ലെന്നും RTO പറഞ്ഞു. ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല കുഞ്ഞുങ്ങളോട്. ബാക്കി ഒരു തിക്കും തിരക്കുമൊക്കെ കയറുകയോ അപ്പൊ ക്യൂ ആയിട്ട് നിർത്തി നിയന്ത്രിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം. ബസ് സ്റ്റാർട്ടായിട്ട് ശേഷം മാത്രം കയറുക എന്ന രീതിയിൽ അവർ രണ്ടാം കിടക്കാരായിട്ട് മാറ്റി നിർത്തുന്നത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. അതിൽ ശക്തമായ നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. രണ്ടു വർഷത്തെ അടച്ചിടലിന് ശേഷം വലിയ സാമ്പത്തിക ബാധ്യതയുമായാണ് നിരത്തിലിറങ്ങിയിട്ടുള്ളതെന്നും വിദ്യാർത്ഥികളുടേതടക്കം നിരക്ക് വർദ്ധിപ്പിക്കണമെന്നുമാണ് ബസ് ഉടമകളുടെ ആവശ്യം. ന്യൂസ് 18 കോഴിക്കോട്.